231. പ്രായശ്ചിത്ത കൂദാശയിൽ ക്രൈസ്തവന്റെ പാപങ്ങൾക്ക് പൊറുതി കിട്ടാൻ ആവശ്യമായ രണ്ട് മൗലിക ഘടകങ്ങൾ ഏവ? പാപപ്പൊറുതിക്ക് ആവശ്യമായിരിക്കുന്നത് മാനസാന്തരത്തിന് വിധേയനായ വ്യക്തിയും ദൈവനാമത്തിൽ അയാളുടെ പാപങ്ങൾ മോചിക്കുന്ന വൈദികനുമാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. യോഹനാന്റെ സുവിശേഷം 20:23. ആത്മാർത്ഥമായ പശ്ചാത്താപത്തിന്റെ ഒരടയാളം പാപത്തിന്റെ സാഹചര്യം ഒഴിവാക്കുക എന്നതാണ്. ക്ലെയർവോയിലെ വിശുദ്ധ ബർണാഡ്. കുമ്പസാരിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? കുമ്പസാരത്തിന്റെ സാരാംശപരമായ ഘടകങ്ങൾ ഇവയാണ്: മനസാക്ഷി പരിശോധന, ഉത്തമ മനസ്താപം, പരിഹാരം ചെയ്യാനുള്ള നിശ്ചയം, പാപങ്ങളേറ്റുപറച്ചിൽ, പ്രായശ്ചിത്തം. മനസാക്ഷി പരിശോധന സൂക്ഷ്മമായി നടത്തണം, പക്ഷേ അതൊരിക്കലും സമഗ്രമാകുകയില്ല. യഥാർത്ഥ മനസ്താപമില്ലാതെ കേവലം അധരസേവയുടെ അടിസ്ഥാനത്തിൽ ഒരുവന്റെയും പാപം മോചിക്കാൻ കഴിയുകയില്ല. നന്നാകാമെന്ന ലക്ഷ്യമുണ്ടായിരിക്കുകയെന്നതും അതുപോലെ തന്നെ അനുപേക്ഷണീയ കാര്യമാണ്. ഭാവിയിൽ ആ പാഠം ആവർത്തിക്കുകയില്ലെന്ന ദൃഢപ്രതിജ്ഞയാണത്. കുമ്പസാരിപ്പിക്കുന്ന വ്യക്തിയോട് പാപി പാപം പൂർണ്ണമായി പറയണം, അങ്ങനെ ഏറ്റുപറയണം. കുമ്പസാരത്തിന്റെ അവസാനത്തെ സാരാംശപരമായ ഘടകം പരിഹാരം അഥവാ പ്രായശ്ചിത്തം ചെയ്യുകയെന്നതാണ്. ചെയ്ത ദ്രോഹത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടി പാപിയെ കുമ്പസാരിപ്പിക്കുന്ന വ്യക്തി ഏൽപ്പിക്കുന്ന കാര്യമാണത്. സത്യത്തെക്കുറിച്ചുള്ള അറിവിന്റെ ഫലമായി അനുതാപമുണ്ടാകുന്നു. തോമസ് ടേൻസ് എലിയറ്റ്, അമേരിക്കൻ ഇംഗ്ലീഷ് കവി. 233. ഏതേത് പാപങ്ങളാണ് കുമ്പസാരിക്കേണ്ടത്? സാധാരണ സാഹചര്യത്തിൽ സൂക്ഷ്മമായ മനസാക്ഷി പരിശോധനയിൽ ഓർമ്മിക്കുന്നതും കുമ്പസാരിച്ചിട്ടില്ലാത്തതുമായ പാപങ്ങൾ വ്യക്തിപരമായ കൗദാശിക കുംസാരത്തിലെ മോചിക്കപ്പെടുകയുള്ളൂ. തീർച്ചയായും കുമ്പസാരിക്കുന്നതിന് മടി തോന്നാം. അതിനെ കീഴടക്കൽ ആന്തരിക സൗഖ്യം നേടുന്നതിലുള്ള പ്രഥമ പടിയാണ്. മാർപ്പാപ്പ പോലും കുമ്പസാരിക്കുന്നുവെന്നോർക്കുന്നത് പലപ്പോഴും സഹായകമാണ്. തന്റെ പരാജയങ്ങളും ദൗർബല്യങ്ങളും മറ്റൊരു പുരോഹിതനോട്, അതുവഴി ദൈവത്തോട് ഏറ്റുപറയാൻ വേണ്ട ധൈര്യം മാർപ്പാപ്പയ്ക്കുമുണ്ടാകണം. മരണാപകടത്തിൽ മാത്രമേ വ്യക്തിപരമായ കുമ്പസാരം നടക്കാതെ തന്നെ ഒരു സംഘമാളുകൾക്ക് പൊതുപാപമോചനം നൽകാൻ വൈദികന് സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, യുദ്ധകാലത്തെ വ്യോമാക്രമണം, അല്ലെങ്കിൽ ഒരു സംഘമാളുകൾ മരണാവസ്ഥയിലായിരിക്കുന്ന സാഹചര്യം എന്നീ സന്ദർഭങ്ങളിലെ അത് സാധിക്കൂ. എന്നാൽ അപ്രകാരം പാപമോചനം ലഭിച്ചവൻ പിന്നീട് ആദ്യം കിട്ടുന്ന അവസരം ഉപയോഗിച്ച് ഗൗരവമുള്ള പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വ്യക്തിപരമായി കുമ്പസാരിക്കണം. നമുക്കൊരിക്കലും മാപ്പിന്റെ ആവശ്യമില്ലെന്ന ചിന്തയോടെ ഇങ്ങനെ ജീവിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. നാം നമ്മുടെ ദുർബലത അംഗീകരിക്കണം, എന്നാലും മുന്നേറിക്കൊണ്ടിരിക്കണം. മുമ്പേയുള്ള പോക്ക് ഉപേക്ഷിക്കാതെ മാനസാന്തരപ്പെട്ട് പ്രായശ്ചിത്ത കൂദാശ വഴി പുതിയവരാകണം. പുതിയൊരു തുടക്കത്തിനു വേണ്ടി തന്നെ കർത്താവ് വഴിയുള്ള സംസർഗത്തിലൂടെ അങ്ങനെ വളർന്ന് പക്വത പ്രാപിക്കണം. ബെനഡിക്ട് 16 മാർപ്പാപ്പ. ഗൗരവമുള്ള പാപങ്ങൾ ഏറ്റുപറഞ്ഞു കുമ്പസാരിക്കാൻ കത്തോലിക്കിന് എപ്പോഴെല്ലാമാണ് കടമയുള്ളത്? എപ്പോഴെല്ലാം കുമ്പസാരിക്കണം? തിരിച്ചറിവിന്റെ പ്രായം വരുമ്പോൾ
ഗൗരവമുള്ള പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ കത്തോലിക്കന് കടമയുണ്ട്. വർഷത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കാൻ സഭ നിർബന്ധപൂർവം വിശ്വാസികളെ ഉപദേശിക്കുന്നു. എങ്ങനെയായാലും മാരക പാപം ചെയ്തിട്ടുള്ളവർ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് മുൻപ് കുമ്പസാരിക്കണം. തിരിച്ചറിവിൻ്റെ പ്രായം എന്നതുകൊണ്ട് സഭ ഉദ്ദേശിക്കുന്നത് യുക്തി ഉപയോഗിക്കാൻ കഴിയുകയും പ്രായത്തിലെത്തുകയും നന്മയും തിന്മയും തിരിച്ചറിയാൻ പഠിക്കുകയും ചെയ്യുന്ന പ്രായമെന്നാണ്. ഗൗരവമുള്ള പാപമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് കുമ്പസാരിക്കാൻ കഴിയുമോ? കർശനമായി പറഞ്ഞാൽ കുമ്പസാരിക്കേണ്ടതില്ലെങ്കിലും കുമ്പസാരൻ കർത്താവുമായി കൂടുതൽ ഐക്യപ്പെടുത്തുന്ന വലിയ സൗഖ്യദായക ദാനമാണ്. തെയ്സയിലും കത്തോലിക്ക കോൺഗ്രസ്സുകളിലും ലോക യുവജന ദിനാഘോഷങ്ങളിലും എല്ലായിടത്തും യുവജനം ദൈവവുമായി രമ്യതപ്പെടുത്തുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. യേശുവിനെ അനുഗമിക്കാൻ ഗൗരവപൂർവം തീരുമാനിക്കുന്ന ക്രിസ്ത്യാനികൾ ദൈവവുമായുള്ള ബന്ധത്തിൽ മൗലികവും നവീനവുമായ ഒരു തുടക്കത്തിൽ നിന്നുണ്ടാകുന്ന സന്തോഷം അന്വേഷിക്കുന്നു. വിശുദ്ധർ പോലും കൂടെ കൂടെ കഴിയുമ്പോഴെല്ലാം കുമ്പസാരിച്ചിരുന്നു. വിനയത്തിലും പരസ്നേഹത്തിലും വളരുന്നതിന് അവർ അതാവശ്യമായി കരുതി. ആത്മാവിൻ്റെ അത്യഗാധ തലങ്ങളിൽ പോലും ദൈവത്തിൻ്റെ സൗഖ്യദായക പ്രകാശത്താൽ അവർ സ്പർശിക്കപ്പെടുന്നതിന് വേണ്ടിയാണത്. നാം നമ്മുടെ മാനസാന്തരം മരണം വരെ വീണ്ടും വീണ്ടും മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ മരണസമയത്ത് അതിന് സമയമോ ശക്തിയോ ലഭിക്കുമെന്ന് ആർക്കു പറയാൻ കഴിയും? വിശുദ്ധ ജോൺ വിയാനി. എന്തുകൊണ്ട് പുരോഹിതർ മാത്രം പാപങ്ങൾ മോചിപ്പിക്കാൻ കഴിവുള്ളവരായിരിക്കുന്നു? പാപങ്ങൾ മോചിപ്പിക്കാൻ ദൈവത്തിൽ നിന്നുള്ള കൽപ്പനയും അനുതാപിക്ക് നൽകുന്ന വാഗ്ദാനമനുസരിച്ചുള്ള പാപമോചനം യഥാർത്ഥത്തിൽ നടക്കുന്നതിനുള്ള അധികാരവും ലഭിക്കാത്ത ഒരുവനും പാപങ്ങൾ മോചിപ്പിക്കാൻ സാധ്യമല്ല. ഒന്നാമതായി, അങ്ങനെ ചെയ്യാൻ മെത്രാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് കൂടാതെ മെത്രാൻ്റെ സഹായികളായ പട്ടാഭിഷിക്തരായ വൈദികരും അതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സഹോദരനോട് മനസ്സ് തുറന്നു പറയുന്നത് കുമ്പസാരമായി തെറ്റിദ്ധരിക്കരുത്. കുമ്പസാരം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ ദൈവത്തോട് അത് കേൾക്കാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിലാണ് നടത്തുന്നത്. ബ്രദർ റോജർ ഷൂട്ട്സ്. സാധാരണ വൈദികർക്ക് പോലും മോചിപ്പിക്കാനാവാത്ത വിധം ഗൗരവപൂർണമായ പാപങ്ങളുണ്ടോ? മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പൂർണമായി പിന്തിരിഞ്ഞു പോകുകയും പ്രവൃത്തിയുടെ ഗൗരവം മൂലം സഭാഭ്രഷ്ടിൽപ്പെടാൻ കാരണമാകുകയും ചെയ്യുന്ന പാപങ്ങളുണ്ട്. ഒരു പാപത്തിന്റെ ഫലമായി സഭാഭ്രഷ്ടുണ്ടായാൽ അത് മോചിക്കാൻ മെത്രാൻ വഴിയോ അദ്ദേഹം അധികാരപ്പെടുത്തിയ ഒരു വൈദികൻ വഴിയോ മാത്രമേ സാധിക്കുകയുള്ളൂ. ചുരുക്കം ചില സാഹചര്യങ്ങളിൽ മാർപ്പാപ്പയ്ക്ക് മാത്രമേ കഴിയൂ. മരണാപകടത്തിൽ ഏത് വൈദികനും എല്ലാ പാപങ്ങളും സഭാഭ്രഷ്ടം മോചിപ്പിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, കൊലപാതകം നടത്തിയ അല്ലെങ്കിൽ ഗർഭഛത്രത്തിൽ സഹകരിച്ച ഒരു കത്തോലിക്കൻ സ്വാഭാവികമായി കൗദാശിക സംസർഗത്തിൽ നിന്ന് സ്വയം വേർപെടുത്തുന്നു. സഭ ആ വസ്തുത അംഗീകരിക്കുന്നുവെന്നേയുള്ളൂ. പാപിയെ തിരുത്തുകയും ശരിയായ വഴിയിലേക്ക് അയാളെ തിരിച്ചു നയിക്കുകയും ചെയ്യുകയെന്നതാണ് സഭാഭ്രഷ്ടിന്റെ ലക്ഷ്യം. ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട്. ഒരു വൈദികനെ കുമ്പസാരത്തിൽ നിന്നും മനസ്സിലാക്കിയ കാര്യം
പിന്നീട് ആവർത്തിക്കാൻ പാടുണ്ടോ? ഇല്ല, ഒരു സാഹചര്യത്തിലും പാടില്ല. കുംഭസാരത്തിന്റെ രഹസ്യം വ്യവസ്ഥാതീതമാണ്. കുംഭസാരക്കൂട്ടിൽ വെച്ച് മനസ്സിലാക്കിയ എന്തെങ്കിലും വിവരം മറ്റൊരു വ്യക്തിയോട് പറയുന്ന വൈദികൻ സഭാഭ്രഷ്ടനാക്കപ്പെടും. പോലീസിനോട് പോലും ഒരു വൈദികൻ എന്തെങ്കിലും പറയാനോ സൂചിപ്പിക്കാനോ പാടില്ല. കുംഭസാര രഹസ്യമുദ്രയേക്കാൾ കൂടുതൽ ഗൗരവപൂർവം ഒരു വൈദികൻ കരുതുന്ന മറ്റൊന്നും തന്നെയില്ല. അതിനുവേണ്ടി പീഡനം സഹിച്ചിട്ടുള്ള വൈദികരുണ്ട്, മരണം വരിച്ചവരുണ്ട്. അതുകൊണ്ട് വൈദികനോട് നിങ്ങൾക്ക് വ്യക്തമായി തുറന്ന് സംസാരിക്കാം. വലിയ മനസ്സമാധാനത്തോടെ വിശ്വസിക്കുകയും ചെയ്യാം. എന്തെന്നാൽ ആ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഏക ദൗത്യം പൂർണമായി ദൈവത്തിൻ്റെ ചെവി ആയിരിക്കുക എന്നതാണ്. സഭാഭ്രഷ്ട് അഥവാ മഹറോൻ. ലത്തീൻ ഭാഷയിൽ സഭാഭ്രഷ്ടിന് എക്സ് കൊമ്മ്യൂണിക്കാസിയോ എന്നും ഇംഗ്ലീഷിൽ എക്സ് കമ്മ്യൂണിക്കേഷൻ എന്നും പറയുന്നു. എക്സ് പുറത്തേക്ക്, കമ്മ്യൂണിയോ സംസർഗം. കത്തോലിക്ക ക്രൈസ്തവനെ കൂദാശകളിൽ നിന്ന് ഒഴിവാക്കലാണ് സഭാഭ്രഷ്ട് അഥവാ മഹറോൻ ശിക്ഷ. യേശുവിനെ സ്നേഹിക്കുക, ഭയപ്പെടാതിരിക്കുക. നിങ്ങൾ ഈ ലോകത്തിലെ സകല പാപങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും യേശു ഈ വാക്കുകൾ നിങ്ങളോട് ആവർത്തിച്ചു പറയുന്നു. നിങ്ങളുടെ അനേകം പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ വളരെയേറെ സ്നേഹിച്ചു. പിയത്രെൽചിനായിലെ വിശുദ്ധ പാദ്രി പിയോ. കുംഭസാരത്തിൽ നിന്നുണ്ടാകുന്ന ഭാവാത്മക ഫലങ്ങൾ ഏവ? കുംഭസാരം പാപിയെ ദൈവത്തോടും സഭയോടും അനുരഞ്ജിപ്പിക്കുന്നു. സ്പോർട്സ് കഴിഞ്ഞുള്ള ലഘുസ്നാനം പോലെയാണ് പാപമോചനം കഴിഞ്ഞുള്ള നിമിഷം. വേനൽക്കാലത്തെ കൊടുങ്കാറ്റിന് ശേഷമുള്ള ശുദ്ധവായു പോലെയാണ്. വസന്തകാല പ്രഭാതത്തിൽ സൂര്യപ്രകാശമേറ്റ് നടക്കുന്നത് പോലെയാണ്. ഒരു നീന്തൽക്കാരന് ഭാരമില്ലായ്മ പോലെയാണ്. എല്ലാം അനുരഞ്ജനമെന്ന വാക്കിൽ ഉൾക്കൊള്ളുന്നു. അനുരഞ്ജനമെന്നതിനെ റീകൺസിലിയേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഒന്നിച്ച് തിരിച്ചു കൊണ്ടുവരിക, പുനഃസ്ഥാപിക്കുക എന്നിങ്ങനെ അർത്ഥമുള്ള ഒരു ലത്തീൻ ക്രിയയിൽ നിന്നാണ് ആ വാക്കുണ്ടായത്. കുംഭസാരം എത്ര അരോചകമായാലും സുവിശേഷത്തിന്റെ നവീനത പുതുതായി അനുഭവിക്കാനുള്ള നിർണായക സ്ഥാനം അതാണ്. പുനർജനനം പ്രാപിക്കാനുള്ള സ്ഥാനം അതാണ്. ഒരു കൊച്ചുകുട്ടി ശരത്കാലത്ത് വീഴുന്ന ഇല തട്ടിത്തെറിപ്പിക്കുന്നത് പോലെ മനസാക്ഷിയിലെ തീവ്രവേദനകൾ തെറിപ്പിച്ചു കളയാനും നാം അവിടെ വെച്ച് പഠിക്കുന്നു. ദൈവത്തിന്റെ സന്തോഷം, സമ്പൂർണമായ സന്തോഷത്തിന്റെ ഉദയം അവിടെ നാം കാണുന്നു. ബ്രദർ റോജർ ഷൂട്സ്. രോഗി ലേപന കൂദാശ 240. പഴയ നിയമം രോഗത്തിന് എന്ത് വ്യാഖ്യാനമാണ് നൽകിയിരുന്നത്? പഴയ നിയമത്തിൽ രോഗം മിക്കപ്പോഴും കഠിന പരീക്ഷയായി അനുഭവിച്ചിരുന്നു. അതിനെതിരെ ആർക്കും പ്രതിഷേധം പ്രകടിപ്പിക്കാമായിരുന്നു. എന്നാൽ ഇതിൽ ദൈവത്തിന്റെ കരം ദർശിക്കുകയും ചെയ്തിരുന്നു. പ്രവാചക ഗ്രന്ഥങ്ങളിൽ സഹനം കേവലം ശാപമല്ലെന്നും എപ്പോഴും അത് വ്യക്തിപരമായ പാപത്തിന്റെ അനന്തരഫലമല്ലെന്നുമുള്ള ചിന്ത പ്രത്യക്ഷപ്പെടുന്നു. അത് ക്ഷമാപൂർവം സഹിക്കുമ്പോൾ ഒരുവന് മറ്റുള്ളവരെ സഹായിക്കാനാവുമെന്ന് കരുതുന്നു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും നമ്മുടെ രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് നിറവേറാനായിരുന്നു ഇത്. മത്തായിയുടെ സുവിശേഷം 8:17.